കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠമാണ് ലക്ഷ്മണ സാന്ത്വനം. എഴുതിയത് മലയാള ഭാഷയുടെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ ഉപദേശങ്ങൾ, ജ്യേഷ്ഠൻ അനുജന് നൽകുന്ന ഈ ഉപദേശങ്ങൾ സമകാലിക പ്രസക്തിയുള്ളതാണ്. കവിത ശ്രദ്ധാപൂർവം കേൾക്കുക. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലെ തത്രയാസം തവ യുക്തം അതല്ലായിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വന്നി സന്തപ്ത ലോഹസ്ഥാം ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന്നപേക്ഷിക്കുന്നതുപോലെ. കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്രസുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതുവേഗേന യാദഹ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല മായ തൻ വൈഭവം. ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാൽ. ആമകുംഭാംബു സമാനമായുസ്സുടൻ ഹോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു.
ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാം രേടിതം കലർന്നീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്ഥിവിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകൻ നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ജ്ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയായിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികെടോ മാതാപിതൃഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹമിക്കുന്നതു കുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം. കവിത കേട്ട് കഴിഞ്ഞല്ലോ. ഈ കവിത നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കുക.